ജാം 2018 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്, കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. സോ നമ്മൾ പറഞ്ഞു ഇക്വാലൻ്റ് പോയിന്റിൽ എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടു ആയിരിക്കും. എൻ ടു എന്ന് പറയുന്നത് എൻ വൺ എന്ന് പറയുന്ന നോർമാലിറ്റി, ഓക്കെ, എൻ വൺ ആൻഡ് എൻ ടു നോർമാലിറ്റിയാണ്, വി വൺ ആൻഡ് വി ടു എന്താ കറസ്പോണ്ടിങ് വോളിയം. ഓക്കെ, ഇനി നമുക്കറിയാം നമുക്ക് തന്നേക്കുന്നത് മൊളാരിറ്റി എമ്മിൻ്റെ ടേംസിലാണ്. സോ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പ്രഷനെ മൊളാരിറ്റിയുടെ ടേംസിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു എക്സ്പ്രഷനാണ്, നിങ്ങളിത് പഠിച്ചു വെച്ചേരെ. എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടു എന്ന് പറയുന്നത് ഇസഡ് വൺ എം വൺ വി വൺ ഈക്വൽ ടു ഇസഡ് ടു എം ടു വി ടു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇക്വലൻ്റ് മാസ് ഈക്വൽ ടു മോളാർ മാസ് ബൈ ടു എന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ രണ്ട് എക്സ്പ്രഷനും സെയിം അല്ല. മൊളാരിറ്റി അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറയുന്നത് ഇവിടെ ഇസഡ് ഫാക്ടർ ഇൻറ്റു ഇക്വലൻ്റ് മാസാണ്. പക്ഷെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോർമാലിറ്റി ആൻഡ് മൊളാരിറ്റിയുടെ കേസിൽ നോർമാലിറ്റി ഈക്വൽ ടു ഇസഡ് ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നേക്കുന്നത്. സോ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും ഡിഫറെൻ്റ് ആണ്. സോ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. റെഡോക്സ് ടൈട്രേഷൻസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പം നമ്മൾ ഈ ഇക്വേഷനാണ് എടുക്കാറ്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സോ ഇസഡ് വൺ വണ്ണിൻ്റെ ടേംസിൽ വരുന്ന നമുക്ക് ഫെറസ് അമോണിയം സൾഫേറ്റ് ആയിട്ടും ടു ഇസഡ് ടു എം ടു വി ടു പൊട്ടാഷ്യം ഡൈക്രോമേറ്റും ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഫെറസ് അമോണിയം സൾഫേറ്റിൻ്റെ ഇസഡ് ഫാക്ടർ എന്താണെന്നാണ് പറഞ്ഞത്? വൺ അല്ലേ. സോ വൺ ഇൻറ്റു എം വൺ എന്ന് പറയുന്നത് എന്താ, ഫെറസ് അമോണിയം സൾഫേറ്റിൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 0.3 ഇൻറ്റു വോളിയം. വോളിയം ആണല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ് ഇറ്റ് ബി എക്സ് ഈക്വൽ ടു ഇസഡ് ടു പൊട്ടാഷ്യം ഡൈക്രോമേറ്റിൻ്റെ ഇസഡ് ഫാക്ടർ എന്താണ്? 6 ഇൻറ്റു എം ടു മൊളാരിറ്റി 0.1 ഇൻറ്റു വി ടു വോളിയം 20 മില്ലി ലിറ്റർ. സോ അപ്പം നമ്മൾ ഈ കേസിൽ വോളിയം മില്ലി ലിറ്ററിൽ കൺസിഡർ ചെയ്തത് കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ് ഉണ്ടല്ലോ വോളിയം, അതും എന്തിലായിരിക്കും വരിക? മില്ലി ലിറ്ററിലായിരിക്കും വരുന്നത്. സോ നമ്മളോട് ചോദിച്ചേക്കുന്നേ മില്ലി ലിറ്ററിലാണ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. സോ ഇനി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് പറയുന്നത് 6 × 0.1 × 20 ഡിവൈഡഡ് ബൈ 0.3 ഇൻറ്റു വൺ കൺസിഡർ ചെയ്താലും സെയിം നമ്പറാണ്. സോ 0.3. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വരുന്നത് 40 മില്ലി ലിറ്റർ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ, 40 മില്ലി ലിറ്റർ. സോ 0.1 മോളാർ, 20 മില്ലി ലിറ്റർ ഓഫ് 0.1 മോളാർ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ്റെ കൂടെ 40 മില്ലി ലിറ്റർ ഓഫ് 0.3 മോളാർ ഫെറസ് അമോണിയം സൾഫേറ്റ് സൊല്യൂഷൻ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് റിയാക്ഷൻ പോസിബിൾ ആവുക, അല്ലെങ്കിൽ ഇക്വലൻ്റ് പോയിൻ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയുക. ഓക്കെ, സോ ഈ ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേരെ. പിന്നെ അറ്റ് ഇക്വലൻ്റ് പോയിൻ്റ് എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടു എന്നും നോട്ട് ചെയ്തേരെ. ദെൻ ഇക്വലൻ്റ് മാസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഇസഡ് ഫാക്ടർ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. സോ ഇതുകൂടെ നോട്ട് ചെയ്തേരെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. സോ ജാം 2018 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ.